എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മ ഇന്ന് പോകാൻ പോകുന്നത് ഫാൻസി പ്രാവിനെയൊന്നും കാണാനല്ല, പറവ പ്രാവിനെ കാണാനാണ്. നമ്മൾ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ നല്ല സപ്പോർട്ടാണ് എനിക്ക് തന്നത്. ഈ വീഡിയോയും സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ പിന്നെ ഒരു ഗീവ് അവേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കണ് എനേബിൾ ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഇത് നമ്മുടെ അമീർ ഏട്ടനും നിധീഷ് ഏട്ടനാണ്. ചേട്ടാ, അപ്പം ഈ സ്ഥലം ഏതാണ്? എല്ലാവർക്കും അറിയാല്ലേ. അപ്പൊ എത്ര നാളായി ഈ പറവ മേഖലയിൽ വന്നിട്ട്? ടൂർണമെന്റ് ഫീൽഡിൽ ഇറങ്ങിയിട്ടല്ലേ. അപ്പൊ ഈ ഫാൻസി പ്രാവിനോട് ഇഷ്ടം തോന്നിയത്, ഈ പറവേനോട് തോന്നിയത് എന്ത് കാരണമുണ്ടാ? നമ്മളെ മുൻപുള്ള ആശാമാര് അവരുടെ കൂടെ നിന്നിട്ടാണ് ഇവിടെ മുൻപോട്ടുണ്ട്. ഈ പറവപ്രാവും ഫാൻസി പ്രാവും എല്ലാവരും വളർത്തുന്നുണ്ട്. നമുക്ക് ഓരോരുത്തേക്ക് ഓരോ ക്രൈസിനോടല്ലോ കിട്ടുന്ന. നമുക്ക് അതിനെ ഫാൻസി പ്രാവിനെയും കൂടുതൽ നമുക്ക് ഈ പ്രാവിലാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയതും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഓരോ ആശാമാരൊക്കെ ഉണ്ട്, അവരടുത്ത് പോയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നെല്ലാം കണ്ടുപഠിച്ച് അവരുടെ കൂടെ കീഴിലാർന്നൊക്കെ വർഷങ്ങളായിട്ട് പ്രാവളെ നോക്കി അവർ ടൂർണമെന്റ് വിടുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ശ്രദ്ധിച്ച് അവരുടെ കൂടെ നിൽക്കും. ഇനിയിപ്പോൾ കുറച്ച് ഇത്ര വർഷമായിട്ട് നമ്മൾ സ്വന്തം ലോഫ്റ്റിൽ പറ വിടാൻ തുടങ്ങി. അപ്പൊ ഇവിടെ ഓരോ ട്രോഫികളൊക്കെ ഇരിപ്പുണ്ടല്ലോ, അത് എവിടെ നിന്ന് കിട്ടിയതാ? ഇത് ഞങ്ങൾ 2017 തൊട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ പ്രൈസ് ചെയ്യുന്ന ലോഫ്റ്റാണിത്. ആണല്ലേ, പ്രൈസാണല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ കേറിയാൽ തന്നെ കാണാം. ഇവിടെ ഇരുന്ന് ഇതൊക്കെയാണ് പ്രൈസ്. ഇത് എത്ര എത്ര കൊല്ലത്? ഇത് 2018 13-25 പറഞ്ഞ ഫസ്റ്റ് പ്രൈസ് അടിച്ച പ്രൈസ് ആണല്ലേ. ഇതാ അത് ആ കൊല്ലം തന്നെ അടിച്ച, ആ കൊല്ലം തന്നെ 13-29. ഇതാ അത് 2017 സെക്കൻഡ് പ്രൈസ് കിട്ടിയ 13-15. ഞങ്ങളൊരു ഓപ്പൺ ടൂർണമെന്റില് പങ്കെടുത്ത് അതില് ഞങ്ങക്ക് പ്രൈസ് കിട്ടിയാണ്. അതില് 10 പ്രൈസ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ 2019 സെക്കൻഡ് പ്രൈസ് ആണ്. സെക്കൻഡ് പ്രൈസ് 13-2 അല്ലേ. കഴിഞ്ഞല്ല ഈ ട്രോഫി. ഞങ്ങൾക്കത് MBR-മാരുണ്ട് ഈ ടൂർണമെന്റ് കിട്ടുന്ന, നല്ല MBR-നോട് അവാർഡ് കിട്ടി. ഈ ട്രോഫിക്ക് ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അത് അതിന് പകരം 2018 തൊട്ട് നമ്മൾ ഇതേപോലെ ആക്കിയിട്ടാണ് നമുക്ക് കമ്മിറ്റി തന്നത്. അതാവുമ്പോ നശിയില്ല, നമുക്കൊരു ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം കാണാൻ. ഓപ്പൺ ടൂർണമെന്റ് പേരിന് ഞങ്ങൾക്ക് 7th സ്ഥാനം അല്ലേ. ഇതാ അതെ ഓപ്പൺ ടൂർണമെന്റ് തന്നെ. 2017 അല്ലേ. അപ്പൊ ഇത് 2018-2017. അപ്പൊ നമുക്ക് ഓരോ പ്രാവുകളായിട്ട് പരിചയപ്പെട്ടാലോ. ഓക്കെ ഓക്കെ. ചേട്ടപ്പാ, ഇത് ഏത് ടൈപ്പ് പറവാണ്? ഇത് സാധനം നമ്മളെ നോർമൽ പറവ തന്നെയാണ്, പക്ഷെ ഇത് പുറത്തെ തന്നെയാണ്. ഇതിന്റെ കുട്ടികളാണ് നമ്മളോട് ഇപ്പൊ കണ്ടിന്യൂ പറക്കുന്നത്. പറക്കണല്ലേ. അപ്പൊ ഇതിനെന്തോ അപ്പൊ ഇതിനെന്തോ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതായത് ഈ പ്രാവിന്റെ കുട്ടികള് വാലില് അവരുടെ വാലിന്റെ എണ്ണത്തിൽ നമുക്ക് വെച്ചാല്, അതായത് സാധാരണ നോർമൽ ഒരു പ്രാവിന് വാല് 12 വാലുണ്ടാവുള്ളു. പക്ഷെ ഇവരുടെ കുട്ടികളുടെ വാല് 10 വാല്, 13 വാല്, 14 വാലൊക്കെ ഈ പ്രാവിന്റെ കുട്ടികൾ മെയിനായിട്ട്. അതായത് ഓൾഡ് ലൈനേജ് പ്രാവൾക്ക് അങ്ങനെ വരാറുള്ളൂ. അങ്ങനെ വരുന്ന പ്രാവൾക്കൊക്കെ പറവ കൂടുതലായിരിക്കും. പെർഫോമൻസ് കൂടുതൽ കാണിക്കുക പ്രാവിന്റെ കുട്ടികള്. പെർഫോമൻസ് കൂടുതൽ കാണിക്കും അല്ലേ. അതൊക്കെ ഈ ഓൾഡ് ലൈനേജ് പ്രാവിനെ വളർത്തി പരിചയമുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. അത് ആ പ്രാവിന്റെ വാലിന്റെ എണ്ണം അവർക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇവിടെ കിടപ്പില്ല അതിന്റെ കുട്ടി. അതിന്റെ കുട്ടികളോട് കിടക്കുന്നുണ്ട്. അപ്പൊ ഇതാണല്ലേ അതിന്റെ കുട്ടി. അതിന്റെ കുട്ടി അതിന്റെ വാല നമുക്ക് നോക്കാം.
കണ്ടോ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വാലുണ്ട്. 10 വാലുള്ള അല്ലേ, രണ്ടാമത്തെ കുട്ടി ഉണ്ടല്ലേ. കറുത്ത കണ്ണി കുഞ്ഞുള്ള അല്ലേ. 14 വാലല്ലേ. അപ്പൊ ഈ 12 വാലിനും കൂടുതൽ പറക്കും ഇത് അല്ലേ. 12 വാലിന്റെ പ്രാവ് സാധാരണ നോർമൽ ഒരു പ്രാവിന്റെ വാലിന്റെ എണ്ണം. ഇത് വെച്ചാല് അതിനും കൂടുതൽ വാലുണ്ട്. ആ പ്രാവൾക്ക് പ്രത്യേക പെർഫോമൻസ് കൂടുതലായിരിക്കും, പറവയും കൂടുതലായിരിക്കും. സാധാരണ വെച്ചാൽ ഈ വാലുള്ള പ്രാവള് റെയർ ആയിരിക്കും. പിന്നെ പറവയില് പെർഫോമൻസ് വ്യത്യാസം ഉണ്ടാവും. കുറവാണ് ഇങ്ങനെയുള്ള ലൈനിൽ കിട്ടുന്നത് തന്നെ. ഈ 14 വാലിലൊക്കെ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നത് വളരെ അപൂർവമായിട്ടേ ഇറങ്ങാറുള്ളൂ. ഇറങ്ങിയാൽ തന്നെ പെർഫോമൻസ് കൂടുതലാണെന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ ആശാമാരെ ഇത് അങ്ങനെയാണ് പറഞ്ഞു തന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. അപ്പൊ ഇത് പറവ എത്ര കള്ളിയാവുമ്പോഴാണ് ഈ പറത്താൻ തുടങ്ങണത്? 1st കള്ളി തൊട്ട് പ്രാവള് പറവയിലേക്ക് പറക്കാനുള്ള ഇതാവും. ആണല്ലേ. അപ്പൊ ഈ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ട്രെയിനിങ് കാര്യം ഓരോരുത്തരും അവരുടേതായ രീതിയിലാണ് ട്രെയിൻ ചെയ്യുന്നത്. ഞങ്ങൾ ട്രെയിൻ ചെയ്യുന്ന ഞങ്ങളെ ആശാമാരെ രീതിയിലാണ് ഞങ്ങൾ ട്രെയിൻ ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യിക്കണേ? അത് വെച്ചാല് ആദ്യം കുഞ്ഞുങ്ങളെ പ്രാവള ഇണക്കും, അത് പ്രാവള ആ വായിക്കൂട്ടിലിടും. ആ കൂട്ടിലല്ലേ, ആ കൂട്ടിലിട്ടിട്ട് പ്രാവള നിലത്തിട്ട് ആദ്യം പ്രാവള ഇണക്കും. ഇണക്കിയതിന് ശേഷം പ്രാവള അയച്ചിടും. ഓരോരോ പ്രാവള വെച്ച് അയച്ചിട്ടിട്ട് അതുങ്ങളെ തട്ടണക്കും. തട്ടണക്കും അല്ലേ. ഈ ഏരിയ ഒന്ന് ഇണക്കി എടുക്കും. ആ അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള ആ വായിക്കൂടുകളൊക്കെ അങ്ങനെ പണിത് വെച്ചേക്കുന്നത്. പ്രാവള അങ്ങനെ ഇട്ട് വെക്കും. അങ്ങനെ വൈകിട്ടാവുമ്പോ വൈകിട്ട് അല്ലെങ്കിൽ കാലത്തൊക്കെ വൈകിട്ടാവുമ്പോ ഇടും. ഒരു 2-3 മണിക്കൂർ കൂട്ടിലിട്ടിട്ട് വൈകിട്ട് ഒരു ഇരുട്ട ടൈം ആകുമ്പോ പ്രാവള അയച്ചിട്ട് തുടങ്ങും. അയച്ചിട്ട് തുടങ്ങും. അങ്ങനെ ടെറസും നമ്മളെ ഈ ലൊക്കേഷൻ ഒക്കെ ഒന്ന് അണയും കഴിയാൻ നേരത്ത് ആദ്യം ഒരു പ്രാവിന് ചുറ്റി ഇണക്കും. അത് നമ്മളെ ഇണക്കുള്ള പ്രാവള ഉണ്ടാവും. നമ്മള് നേരത്തെ ഈ ഷട്ടൽ പ്രാവള ഉണ്ടാവും, അവരെ കൂടെ വിട്ട് ഇണക്കും. ഇണക്കിന് ശേഷം പ്രാവ് ഇണങ്ങി എന്നുള്ള നമുക്ക് ഒരു ബോധ്യമായി വരുമ്പോ ആ ഷട്ടർ പ്രാവ് നമ്മൾ മാറ്റും. മാറ്റിയിട്ട് ട്രെയിനിങ് കൊടുക്കാനുള്ള 2 പ്രാവളെ വെച്ചിട്ട് അങ്ങ് ട്രെയിൻ ചെയ്യാൻ തുടങ്ങും. ആദ്യമൊക്കെ ചിലര് പല രീതിയിലാണ് പ്രാവ് ട്രെയിൻ ചെയ്യുന്നത്. ചിലര് കാലത്ത് പ്രാവ് ട്രെയിൻ ചെയ്യുന്നവരുണ്ട്, ചിലർ വൈകിട്ട് ആകാറുണ്ട്. ഞങ്ങളിവിടെ ട്രെയിൻ ചെയ്യുന്നത് കാലത്ത് പ്രാവള ഇണക്കും. ട്രെയിൻ ചെയ്ത് തുടങ്ങുന്നത് എന്തായാലും അങ്ങ് വൈകിട്ട് ട്രെയിൻ ചെയ്യുള്ളൂ. വൈകിട്ട് ഒരു 6 മണിക്ക് വിട്ടിട്ട് 7 മണിയാകാറാകുമ്പോൾ നമ്മൾ പ്രാവിനെ ഇറക്കും. അത് ഫിനിഷ് ചെയ്യണമെങ്കിൽ അടുത്ത ദിവസം അടുത്ത ടൈം കയറ്റി കയറ്റി അങ്ങനെ കൊണ്ടുവരും. ഇവിടെ ഇപ്പൊ ഈ പ്രാവുകളിൽ ഏറ്റവും കൂടുതൽ പറക്കണേ ദൂരോ? ഇതിപ്പോ ഇവിടെയുള്ള മിക്ക ഇതെല്ലാം ഇവിടെ ഇറങ്ങിയ കുട്ടികളാണ്. ഈ ബ്രീഡിന്റെ കുട്ടികളാണല്ലേ. ഇത് മെയിലാണ് സെപ്പറേറ്റ് മാറ്റിട്ടാണ്? മെയിലാണ്, എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ്. അങ്ങനെ ഇട്ടതിനെ ഗുണം എന്താ? ഇട്ടതിനെ ഗുണം എന്ന് വെച്ചാല് ഫീമെയിൽസിന് ഒരു കാര്യമുണ്ട്. ഇത്ര ഒരു പ്രായം ഇതാവുമ്പോ തന്നെ പ്രാവള് മൂളി പ്രാവ് ജോഡ് മൈൻഡ് ആവും. അത് ആയിക്കഴിഞ്ഞാൽ പ്രാവ് സ്വയം മുട്ടയിടും. പക്ഷെ ആ മുട്ട കൊണ്ടിട്ട് നമുക്കൊരു ഉപകാരവും ഇല്ല, അത് കൂടെ പ്രാവ് ഫീറ്റ് ആകുകയും ചെയ്യും. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രാവള സെപ്പറേറ്റ് ആയി മാറ്റിയിടുന്നത്. മാറ്റിയിടുന്നല്ലേ. ചില പ്രാവള് ഈ ജോഡ് മൈൻഡ് ആയിക്കഴിഞ്ഞാൽ പറവയിലേക്ക് ആകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ് അല്ലേ. അപൂർവം പ്രാവള് മാത്രമേ ഈ ജോഡ് മൈൻഡ് ആണെങ്കിലും ജോഡാണെങ്കിലും പറക്കുള്ളൂ. അപ്പൊ ഈ കേജിൽ നമ്മ ബ്രീഡിങ് സെറ്റ് സെറ്റ് ചെയ്തേക്കണേ. അപ്പൊ ഇവര് തന്നെയാണ് ഇവരുടെ കുട്ടികൾ തന്നെ ഇറക്കണേ. അടുത്തത് ഏതാണ് ചേട്ടാ? ഇതാണ് നമ്മളെ ആശാന്റെ ലൈനേജ് ആണ്. ഇതാണ് ചാമ്പ്യൻ ട്രോഫി വരെ ഇത് അടിച്ചിട്ടുണ്ട്. ചാമ്പ്യൻ ട്രോഫി അല്ലേ. കയ്യില് ഇപ്പം 10-15 മണിക്കൂർ പറഞ്ഞിട്ടുണ്ട്. അത് ടൂർണമെന്റിലാണ് ഈ ഒരു സമയം. ടൂർണമെന്റ് ഡേ പറക്കേണ്ട ഒരു ഭാഗ്യമാണ്. രാത്രി 12 മണിക്കൊക്കെ ഈ പ്രാവ് ഇറങ്ങില്ല. 12 മണി 1 മണിക്കൊക്കെ രാത്രി ഈ പ്രാവ് ഇറങ്ങുന്നു. നമ്മളെ നമ്മളെ തടുമ്പോൾ നമ്മളെ പ്രാവിന്റെ ക്വാളിറ്റിയിലാണ് പറഞ്ഞേക്കണ. നമ്മളെ ആശാനുണ്ട്, ഒരു മെയിൻ ആശാനുണ്ട്, പുള്ളിയുടെ പ്രാവാണത്. അപ്പൊ ഇതിന്റെ ഇത് മെയിലാ ഫീമെയിലാ? ഇത് മെയിൽ. മെയിൽ അല്ലേ. അപ്പൊ ഇതിന്റെ ഫീമെയിലാ? അപ്പൊ ഇതാണല്ലേ അതിന്റെ ജോഡി. ഇതിപ്പ മെയിലും അത് ഫീമെയിലും. അപ്പൊ നടുക്കിക്കണ അതിന്റെ കുട്ടിയാ? ഇതതിന്റെ കുട്ടിയാണ്. കുട്ടിയാണല്ലേ. അപ്പൊ ഇതിപ്പ എത്ര മണിക്കൂർ പറക്കും? ഇത് 13:29 പറന്നിട്ടുണ്ടല്ലേ. അപ്പൊ ഇത് ട്രോഫി മേടിച്ച് തന്നിട്ടുണ്ട്.
അതിന്റെ ചിക്സ് ഒക്കെ എത്ര രൂപ കൊടുക്കണ ഇവിടെ മുകളില് കിടപ്പുണ്ടല്ലേ. അഭിക ഇത് ഏത് പ്രാവാണ്? നമ്മളൊരു ആശാൻ വാങ്ങി തന്ന പ്രാവാണ്. ഫീമെയില പുറത്തുനിന്ന് തന്നെ ഞാൻ കൊണ്ടുവന്ന പ്രാവാണ്. ഇതിന്റെ കുട്ടികള് പറത്തിയിട്ടുണ്ട്. ടൂർണമെന്റിലേക്ക് പറത്താനുള്ള ഇത് ഉണ്ടായിരുന്നില്ല. ഒരു 10-13-14 മണിക്കൂറോളം പറത്തിയിട്ടുണ്ട് ഇതിന്റെ കുട്ടികള്. അപ്പൊ ഇതിൽ ഏതാ മെയില്? ഫീമെയില്? നീല വെള്ള ഫീമെയില് സബ്ജല്ലേ. കുട്ടി ഏത് കളറാണ്? വെള്ളയില് ബ്ലാക്ക് കയറിയുണ്ടല്ലേ. അപ്പൊ ഇതിപ്പോ കൊടുക്കാനുള്ളതാണോ? ഇതിവിടെ തന്നെ നിർത്താനുള്ളതാണല്ലേ. ചില ഈ പറവേനെ വളർത്തുമ്പോ എന്തൊക്കെ അസുഖങ്ങൾ ഇവിടെ വരാറുണ്ട്? സാധാരണ പറവക്കുട്ടി വരുന്ന പലകായത് വരും. പല കാരണത്തിലാണ് വരും. മേൽ കുഞ്ഞുങ്ങൾക്കാണ് കുരു വരുന്നത്. പ്രാണികളൊക്കെ കുത്തും. മേൽ കൊതുക് കുത്തിയ കുരു വരും. ആ കുരു വരുമ്പോ ഞങ്ങൾ കൊടുക്കാറുള്ള സാധനം വരുന്നതാണ്. നമുക്കിത് 100% ഞങ്ങക്ക് സക്സസ് ആയിട്ടുണ്ട്. മാറ്റേണ്ടി വന്നിട്ടില്ലല്ലേ. ഇല്ല. പിന്നെ ഏതൊക്കെ ഇവിടെ കൊടുക്കുന്നത്? ഈ രണ്ട് ലിവർ പ്രൊട്ടക്റ്റ് ആണ്. അതായത് ആഴ്ചയില് ഒരു ദിവസം ഞങ്ങൾ ഈ പ്രാവിന് കൊടുക്കും. വെള്ളത്തിൽ കുടിക്കുന്ന വെള്ളത്തിൽ പ്രാവിന്റെ എണ്ണത്തിനനുസരിച്ചിട്ടുള്ള അളവിൽ ഞങ്ങൾ ഒഴിച്ചു കൊടുക്കും വെള്ളത്തിൽ. പിന്നെ ഉള്ളത് വിറ്റാമിന്റെ സിറപ്പാണ്. ഇതും അതെ, ഇതും അതെ. ആഴ്ചയിൽ ഒരു ദിവസം, രണ്ടും ഒരുമിച്ചല്ല. ആഴ്ചയിൽ വേറെ ദിവസങ്ങളിലായിട്ട് ആഴ്ചയിൽ ഓരോ ദിവസം വെച്ചിട്ട് ഇത് പ്രാവിന്റെ എണ്ണത്തിനനുസരിച്ചുള്ള വെള്ളത്തിൽ ഞങ്ങൾ ഒഴിച്ചു കൊടുക്കലാണ്. ഇപ്പൊ പോക്സിന്റെ മരുന്ന് നമ്മൾ എത്ര തുള്ളി വെച്ച് കൊടുക്കണ്ടേ? ഇത് രണ്ട് തുള്ളി അല്ലെ വെള്ളത്തിൽ കൊടുക്കണം. ഒരു പ്രാവിന് വെള്ളത്തിൽ വെള്ളത്തിന്റെ അളവിൽ രണ്ട് തുള്ളി ഒഴിച്ചിട്ട് ആ പ്രാവിന് കൊടുത്താ മിക്സ് ചെയ്തിട്ട് നമ്മ കൊടുക്കണം. വായ കൊടുക്കണം അല്ലേ. മരുന്ന് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കരുത്. വായ പോലുള്ളു വെള്ളത്തിൽ മിക്സ് ചെയ്ത് തന്നെ കൊടുക്കണം. ഞങ്ങൾക്ക് ഇത് 100% സക്സസ് ആണ് ഈ മരുന്ന്. ഓരോരുത്തരും പല കുരുക്കൾക്ക് വേറെ മരുന്നുകളും ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇതാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതുവരെയായിട്ട് മാറ്റേണ്ടി വന്നിട്ടില്ല. സക്സസ് ആണ്. ഇപ്പൊ ഇത് ഏത് പ്രാവാണ്? ഇതിപ്പോ ഞങ്ങൾ കഴിഞ്ഞോലം ട്രെയിൻ ചെയ്ത് ടൂറിന് വിടാൻ വെച്ച പ്രാവാണ്. പക്ഷേ ഇത് കൊറോണ ഇതെല്ലാം കാരണം നമുക്ക് ടൂറിന്റെ ക്യാൻസൽ ചെയ്തു. പക്ഷെ പ്രാവ് പറഞ്ഞു, ഒരു ടൂറിന്റെ പ്രാവ് പറഞ്ഞു 13-40 പറഞ്ഞു. രണ്ടാം പറവയില് 14 സംതിങ് പറഞ്ഞു. പക്ഷെ ടൈമിന് കിട്ടാതായി. പിന്നെ ചാൻസ് കൊടുക്കാൻ ഇതായില്ല. അപ്പോഴേക്കും കൊറോണ കാരണം നമ്മൾ ടൂറിന്റെ നിർത്തി. അപ്പുറത്തെ പ്രാവ് അതെ, കഴിഞ്ഞ ടൂറിന്റെ പറഞ്ഞ പ്രാവാണ്. 13-2 പറഞ്ഞത് പ്രൈസ് വാങ്ങിച്ചു പ്രാവാണ്. അതും ആശാന്റെ കൊണ്ടുവന്ന പ്രാവാണ് ഞങ്ങൾ. ഇതിലിപ്പോ ഏതാ മെയില്? ഫീമെയില്? മെയില് ഈ തലക്കുള്ള പ്രാവ്. ഫീമെയില് വെള്ള. ചേട്ടപ്പാ, ഒരാൾ ഈ പറവ ഫീൽഡിലോട്ട് വന്നെങ്കിൽ നമ്മ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ശ്രദ്ധിക്കേണ്ടത് വെച്ചാല് ഞങ്ങളിപ്പോ ഈ ഫീൽഡിൽ വന്ന് അങ്ങ് ഈ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഞങ്ങൾ ആശാമാരുടെ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്, മുന്നോട്ട് പോകുന്നത്. പിന്നെ ഓരോരുത്തരും പ്രാളി ഫീൽഡിൽ വരുമ്പോ തന്നെ ഈ എല്ലായിടത്തുനിന്നുള്ള പ്രാളി എടുക്കണേക്കാട്ടി കൂടുതൽ ബെറ്റർ വിശ്വാസമുള്ള ആളുടെ ചെല്ലുക. അവരെ നല്ല ബ്ലഡ് ലൈൻ പ്രാവളെ മാത്രം വാങ്ങിച്ച് വളർത്തുന്നതായിരിക്കും നല്ലത്. ഞങ്ങളൊക്കെ ഞങ്ങളെ ആശാമാരെ, അതായത് അമീറിന്റെ ആശാമാരുടെ ഫോളോ അപ്പ് ആണ് ചെയ്യുന്നത്. അവരുടെ ബ്ലഡ് ലൈൻ പ്രാവളെ ഞങ്ങൾ കുട്ടികളെയൊക്കെ എടുത്തിട്ട് പറത്തുന്നത്. ഓരോരുത്തരും ഓരോരോ ഇതാണ് നോക്കുന്നത്. അത് ഓരോ പ്രാവൾക്കും ഓരോരോ ലക്ഷണങ്ങൾ ഉണ്ടാവും. ചിലര് പല പല രീതിയിൽ നോക്കും. ചിലർ വാല് നോക്കും, ചിലര് നഖം നോക്കും. ഞങ്ങൾ നോക്കുന്നത് മെയിനായിട്ട് ഞങ്ങൾ കൂടുതൽ പ്രാവൾ മിക്കതും ബ്ലഡ് ലൈൻ്റെ ഇതനുസരിച്ചാണ് ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഇറക്കുന്നതും എടുക്കുന്നതൊക്കെ. ബ്ലഡ് ലൈൻ നോക്കിയാൽ ഞങ്ങൾക്ക് നല്ലതാണെന്നാണ് തോന്നുന്നത്. അതിന് നല്ലത് ബ്ലഡ് ലൈൻ പ്രാവൾ തന്നെയാണ്. അഭിക്ക ഇതേത് പ്രാവാണ്? ഇതൊരു ഈ രണ്ടും പുറം പ്രാവളാണ്. അതായത് നമ്മളൊരു ഫ്രണ്ടിൻ്റെ കിട്ടിയ സ്ഥലം
കോയമ്പത്തൂർ പ്രാവാണ് രണ്ടും. നല്ലൊരു എമൗണ്ട് കൊടുത്ത ഞങ്ങൾ കൂടുതൽ ലോഫ്റ്റി കൊണ്ടുവന്ന പ്രാവാണ് ഇത് രണ്ടും. അപ്പൊ അതിന് എന്റെ റിസൾട്ട് ഉണ്ട്? ഇതിന് റിസൾട്ട് ആ കുഞ്ഞുങ്ങൾ പറവയിലുണ്ട്. ഇതിന്റെ കുഞ്ഞുങ്ങൾ പറക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകതകൾ എങ്ങനെ? ഇതിനൊന്ന് എടുത്ത് കാണിച്ചു തരാമോ? ഇത് മെയിലാ ഫീമെയിലാ? ഇത് മെയിലാണ്. സാറേ ഇതിനെ പറയുന്ന പേര് ക്ലാവറിനാണ്. ക്ലാവറിനല്ലേ? പലയിടത്ത് പല പേരുകളാണ് ഓരോ പ്രാവിലും. ഇതിന്റെ കുട്ടികളെ ഞങ്ങളതില് മൂന്ന് കുട്ടികൾ ഇറങ്ങി. പക്ഷെ മൂന്ന് കുട്ടികളും പന്ത്രണ്ടണിപ്പറ ആകുമ്പോഴത്തേക്കും പ്രാവ് പെർഫോമൻസ് കൂടിയിട്ട് ഇറങ്ങാതെ പോകുന്നേ. പെർഫോമൻസ് കൂടുതൽ അതിന്റെ കുട്ടികൾക്ക്. അപ്പൊ ഇൻഷാല്ലാഹ് ഒരു കുട്ടി ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. ഈ കുട്ടിനെ ഇപ്പൊ ട്രെയിൻ ചെയ്യാനാണ്. ഇൻഷാല്ലാഹ് ഭാവി അങ്ങ് അടുത്തോലെ മീനെ പറത്തും. എന്തിനാണ് ഈ ചിറക് വെട്ടണത്? ചിറക് വെട്ടാന്ന് വെച്ചാല് നമ്മൾ സാധാരണ ടൂർണമെന്റ് കഴിയുമ്പോ പ്രാവളങ്ങ പറവ ഇല്ലാതിരിക്കാൻ, പറവ നശിക്കാതിരിക്കാൻ വേണ്ടി പ്രാവിനെ ചിറക് വെട്ടിയിട്ടും നഷ്ടപ്പെട്ടു പോവാതിരിക്കും ഇരിക്കാനാണ്. പിന്നെ വെച്ചാല് പ്രാവ് ഓൾറെഡി പ്രാവൾക്ക് ചിറക് വെട്ടിയിട്ടാലും ഇത്ര നാള് കൂടുമ്പോ പ്രാവിന് ഓട്ടോമാറ്റിക്കലി പ്രാവിന് ചിറക് കൊഴിഞ്ഞു പോകും. വീക്കണ്ടോ വെട്ടിയിട്ടും പ്രാവൾക്ക് ചില ദൂരമൊക്കെ പോയി വന്നിട്ടുണ്ട്. അതങ്ങ് ഇടക്കിടക്ക് ശ്രദ്ധിച്ച് അങ്ങ് വെട്ടി വെട്ടിക്കൊണ്ടിരിക്കും. പറയാൻ പോലെ പ്രാവ് പെട്ടെന്ന് ചെറിയ ചിറകില് വെട്ടിയാകിൽ അടിച്ചു പോയി പ്രാവില് വീണ് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായി പോകും. അതിനും അത്രമാത്രം വില കൊടുത്താണ് നമ്മൾ പ്രാവുള്ള കൊണ്ടുവരുന്നതും നോക്കുന്നതും. അപ്പൊ ഇവിടെ എന്തൊക്കെ ഫുഡാണ് കൊടുക്കണത്? സാധാരണ നോർമൽ ആയിട്ട് അങ്ങ് ഗോതമ്പാ കൊടുക്കാറ്. പിന്നെ ട്രെയിനിങ് സമയത്ത് അങ്ങ് ഫുഡിന്റെ ഇത് മാറ്റാറുള്ളൂ. പിന്നെ പലരും പല ഇതിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണത്. പല സ്ഥലങ്ങളിലെ ഫുഡ്, അതായത് കോയമ്പത്തൂർ അവിടേക്ക് കൊടുക്കുന്ന ഫുഡ് ഇവിടെ നമുക്ക് ചിലപ്പോൾ ചിലപ്പോൾ അങ്ങ് പിടിക്കാറില്ല. അത് നമ്മളെ ക്ലൈമറ്റിനനുസരിച്ചുള്ള ഫുഡ് അങ്ങ് കൊടുക്കണം. ഇത് ഇവിടുത്തെ മെയില് പറഞ്ഞ പ്രാവാണ്. ഇവിടെ ഞങ്ങളോട് 13 മണിക്കൂർ മേ പറഞ്ഞ പ്രാവാണ്. ഞങ്ങക്ക് ടൂണിൽ വിടാൻ പറ്റിയിട്ടില്ല. പിന്നൊരു കണ്ണിന് ചെറിയൊരു ഇതുള്ളതുകൊണ്ട് നമുക്ക് ടൂണിൽ വിടാൻ പറ്റിയിട്ടില്ല. പിന്നെ കുട്ടികള് നമുക്ക് പറവേല് ഇവന്റെ കുട്ടികൾക്കും അതെ പറവ് കൂടുതലാണ്. കൺട്രോൾ കിട്ടിയിട്ടില്ല. എല്ലാ കുട്ടികളും കുഞ്ഞിൽ തന്നെ പറന്ന് പറവേ കയറി കഴിഞ്ഞാൽ ഭയങ്കര പറവയാണ്. ഇറങ്ങിയിട്ടുണ്ട് വേറെ രണ്ടു കുട്ടികളും കൂടി ഉണ്ട്. അവരിപ്പോ ട്രെയിൻ ചെയ്ത് ഇറക്കിക്കൊണ്ട് തന്നെ ഉള്ളു. ആണല്ലേ? അപ്പൊ ഇതിൽ ഏതാ മെയില്? ഫീമെയില്? ഫീമെയില് വെള്ളേല് ബ്ലാക്ക്. ചാമ്പാന്നാ പറയണ്ട. ചാമ്പാന്നല്ലേ? പ്രാവാണ് ഇതിപ്പോ ചോടിച്ചിട്ടുള്ളു. ഇപ്പൊ ഫീമെയില് തൃശ്ശീല് പറഞ്ഞ പ്രാവാണ്. ഈ ഫീമെയില് ഞങ്ങളൊരു ഞങ്ങളൊരു ഫ്രണ്ടിന്റെ പ്രാവാണ്. അതിന്റെ കുട്ടികളെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോ ജോലി ഇട്ടിട്ടുള്ളു. കുഞ്ഞുങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല. അടുത്തത് ഇത് ഏത് പ്രാവാണ്? ഈ പുള്ളിപ്പട. ഇതാണ് ഞങ്ങൾ ഈ ലോഫ്റ്റില് ഫസ്റ്റ് ടൂറിന്റെ പറത്തുന്ന പ്രാവാണ്. ഫസ്റ്റ് ടൂറിന്റെ പറത്തെ പ്രാവും ഫസ്റ്റ് നമുക്ക് പ്രൈസ് വാങ്ങിച്ചതിന്റെ പ്രാവും. ആണല്ലേ? ഇത് എത്ര മണിക്കൂറാ പറഞ്ഞേ? 13-15. ആ ടൂർണമെന്റിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞോ. ഇവിടെ കാലപ്പഴക്കുള്ള CPF തന്നെ സംഘടന മെമ്പർഷിപ്പ് ഉള്ളത് പറത്തണത്. ഏകദേശം ഒരു 10-40 വർഷം എക്സ്പീരിയൻസ് ഇതുണ്ട് അവർക്ക്. അതിലാണ് ഞങ്ങൾ പറത്തുന്നത്. അതുകൂടാതെ മെയ് 1 ആണ് നടക്കെടുപ്പ് ഇതൊക്കെ നടക്കുന്നത്. ജൂണിലാണ് ടൂർ തുടങ്ങുന്നത്. അതിന് മെയ് 1 നറുക്കെടുക്കും. എന്നിട്ടാണ് ഞങ്ങൾ പ്രാവിന് ആ ഒരു മാസം ഗ്യാപ്പിൽ അങ്ങ് പ്രാവൾക്ക് ട്രെയിൻ ചെയ്തിട്ട് അതിനൊത്ത ടൂർണമെന്റ് ഒത്ത രണ്ട് പ്രാവളങ്ങ് സെറ്റ് ചെയ്ത ഒരു മാസം ഗ്യാപ്പിലാണ്. എന്നിട്ടാണ് ആ പ്രാവള അങ്ങ് ടൂറിന്റെ വിടുന്നത്. ഇവിടെ ഏത് മാസമൊക്കെയാണ് ടൂർണമെന്റ്? ടൂർണമെന്റ് ഇവിടെ തുടങ്ങുന്നത് ജൂൺ മാസം. ജൂൺ ജൂലൈ ഓഗസ്റ്റോടെ പറവതീരും അല്ലേ? അതുകൂടാതെ ഇപ്പൊ ഇവിടെ കൊറേ വേറെ ഈ ക്ലബ് ടൂർണമെന്റുകളും ഉണ്ട്. ഇപ്പൊ കമ്മിറ്റി തന്നെ പല കമ്മിറ്റികളുണ്ട്. പക്ഷെ ഏറ്റവും ഇവിടെ ഇപ്പൊ പഴക്കുള്ളൊരു കമ്മിറ്റി CPF ആണ്. അത് കഴിഞ്ഞിട്ടാണ് പല ടൂർണമെന്റും വന്ന കമ്മിറ്റികളും വന്നിരിക്കുന്നത്. അതുകൂടാതെ ക്ലബ് ടൂർണമെന്റ് ഉണ്ട്. അതിലാണ് ഞങ്ങൾ പറത്തുന്നത്. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് അതിലാണ് പറത്തുന്നത്. ഇനി അതിലേ അങ്ങ് തുടരുള്ളൂ.
ഈ ടൂർണമെന്റ് ഈ പ്രാവശ്യത്തെ ടൂർണമെന്റിന് ഇറക്കാൻ പറ്റില്ലല്ലേ പ്രാവശ്യം? ഇല്ല, ഈ പ്രാവശ്യം ഈ കൊറോണയുടെ ഒരു പ്രശ്നം കാരണം നമുക്ക് ടൂർണമെന്റ് വെച്ച് അതിന്റെ ടൈമും വെച്ച്, അതായത് ടൂർണമെന്റ് എന്ന് പറയുന്നത് നാല് പറവയാണ്. അവരോരോ പറവയില് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ഉണ്ടാവും. അതിലൊരു പറവയെ മാത്രം നമുക്ക് ഈ കൊല്ലം വിടാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള വിടാൻ ആകുമ്പോഴത്തേക്കും നമുക്ക് കൊറോണ കാരണം സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. കൊല്ലം സ്റ്റോപ്പ് ചെയ്തു. ഇനി അടുത്ത കൊല്ലം ഇൻഷാല്ലാഹ് നമ്മൾ ടൂറിന് വിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോ. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ കോയമ്പത്തൂര് ജോലി, അതിന്റെ കുട്ടികളാണ്. ഇപ്പൊ ഞങ്ങൾ പറത്തി റെഡിയാക്കി നിർത്തിയേക്കണാണ്. ഇവര് ടൈം ആക്കി സെറ്റാക്കി ഇട്ടേക്കണ. ഇതാണല്ലോ അതിന്റെ കുട്ടികളാണ്. ഇതൊക്കെ റിസൾട്ട് ഉള്ള പ്രാവാണ്. അപ്പൊ ചേട്ടാ, ഇപ്പൊ ഒരു പറവ വളർത്താൻ ആഗ്രഹമുള്ള ആളാണ്. അപ്പൊ എന്തൊക്കെ ഈ പറവേനെ പറ്റി ശ്രദ്ധിക്കണം? പുതുതായിട്ട് ഈ ഫീൽഡിലേക്ക് വരാനുള്ളവരോട് പറയാനുള്ളത്, പരമാവധി പ്രാവളെടുക്കാൻ ചെല്ലുമ്പോൾ അവരുടെ അവർ വളർത്തുന്ന പ്രാവളുടെ ലൈനേജ് നോക്കിയിട്ട്, അങ്ങനെയുള്ള പ്രാവള അവരുടെ മെയിൻ ലൈനേജ് അല്ലെങ്കിൽ അവരുടെ നല്ല ലൈൻ ലൈൻ പ്രാവള നമ്മൾ സെലക്ട് ചെയ്യുക. അവരെ കൊണ്ടിട്ട് അവരെ കുട്ടികളെ ഇറക്കുന്നതായിരിക്കും നല്ലത്. അത് ഞങ്ങളിപ്പോൾ ഞങ്ങളെ ബ്രീഡിങ്ങിൽ ഉള്ളത് നമ്മളെ അമീറിൻ്റെ മൂന്നാലഞ്ച് ആശാന്മാരുണ്ട്. അവരുടെ പ്രാവളാണ് മിക്ക കിടക്കുന്നത്. അവര് സെലക്ട് ചെയ്ത് തന്ന ബ്ലഡ് ലൈൻ ട്രാവളാണ്. അവരുടെ കുട്ടികളാണ് ഇവിടെ ഇപ്പൊ പറന്നുകൊണ്ടിരിക്കുന്നത് ടൂർണമെന്റ്. ഇനി അതിൽ കൂടുതൽ അറിയുന്നത്, നമ്മുടെ ഇവിടെ 10-45 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട്. അവരോട് ചോദിച്ചാൽ ഇതിനും കൂടുതൽ. നമ്മളിപ്പോ ഇതിലേക്ക് ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തമായിട്ട് ഈ പഠിച്ച് കഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പോഴും ഓരോ പ്രാവിന്റെ ഇതെല്ലാം അന്വേഷിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പൂർണ്ണമായിട്ട് അങ്ങനെ പഠിച്ച് കഴിഞ്ഞിട്ടില്ല. അതായത് ഞങ്ങളിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട് ഇവിടെ. അടുത്ത വീഡിയോയില് അവരായിട്ട് നമുക്ക് അവരപ്പൊ ഇതിനെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരും. അവരെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഷെയറും ചെയ്തു. അവിക ഈ പ്രാവിനെ കുറിച്ച് പറഞ്ഞു തന്നതിനും ഈ ടൈം സ്പെൻഡ് ചെയ്തതിനും നന്ദിയുണ്ട്. അപ്പൊ ഈ ഇക്ക പറഞ്ഞ പോലെ നമുക്ക് അടുത്ത വീഡിയോനുള്ള കണ്ടന്റ് ഇക്ക തന്നിട്ടുണ്ട്. ഒരു 45 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ ലോഫ്റ്റ് വിസിറ്റ് ചെയ്യാൻ അവിക നന്ദിയുണ്ട് കേട്ടോ. അപ്പൊ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ നല്ല റീച്ച് എനിക്ക് നേരിട്ട് തന്നിട്ട്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ നല്ല റീച്ച് കയറ്റണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.